നീണ്ടൂർ ഓണംതുരത്തിൽ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം. ഓണംതുരത്ത് കല്ലുകീറുപറമ്പിൽ ബാബുവിന്റെ വീട്ടിലെ 30 വളർത്തുമൃഗങ്ങൾ, മണിത്താറാവുകൾ, താറാവിൻ കുഞ്ഞുങ്ങൾ എന്നിവയാണ് കടിച്ചു കൊന്നത്. രാത്രിയിൽ കുറുക്കൻ ഓരിയിടുന്ന ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. നാളായിട്ട് ഇവിടെ ഈ അജ്ഞാത ജീവികൾ നമുക്ക് പറയാം, ഇങ്ങനെ ഈ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നുണ്ട്. ഇവിടുന്ന് ഏതാണ്ട് 500 അപ്പുറമാണ് കഴിഞ്ഞ ദിവസം 2 പിടിച്ചോണ്ട് പോയത്. ഇത് പട്ടികളൊന്നുമല്ല, വന്യജീവികളാണെന്നുള്ള യാതൊരു കാര്യത്തിനും തർക്കമില്ല. പലപ്പോഴും ഈ റബ്ബർ തോട്ടങ്ങളെല്ലാം മറ്റു പണികളൊന്നുമില്ലാതെ കാട് പിടിച്ച് കിടക്കുന്നു. അതുപോലെ തന്നെ പറമ്പുകളെല്ലാം വലിയ രീതിയിൽ കാട് പിടിച്ച് കിടക്കുന്നതിനൊക്കെ കാരണമാണ് വന്യജീവികൾക്ക് അവിടെ ശരിക്കും സുരക്ഷിതമായി തങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം അതും കൂടി ഒന്ന് പരിഗണിക്കണം. ഇത് സംബന്ധിച്ച് ഫോറസ്റ്റുമായിട്ടും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ വന്യജീവികളെ കൂട്ടിനകത്താക്കാനുള്ള ശ്രമം ഉടൻ നടത്തണമെന്നാണ്. ഒരു രാത്രി ഒരു 12-1 പിള്ളേർ കരയുന്ന പോലെ അപ്പുറം കിടന്ന് ഓരിയിടുന്ന ഒച്ച കേൾക്കാം കുറുക്കൻ്റെ. ഇപ്പം കുറുക്കനാണോ കാട്ടുപൂച്ചയാണോ എന്താ പിടിച്ചെന്ന് നമുക്കറിയത്തില്ല. സംഗതി ഇതെല്ലാം ഈ കുറുക്കനിവിടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ കുറുക്കൻ ഓരിയിടുന്ന ഒച്ച കേൾക്കാം, പിള്ളേർ കരയുന്ന ഒച്ച കേൾക്കും ഈ കുറുക്കൻ്റെ ഒച്ച വരുന്നത്. താറാവുകൾ, മുയലുകൾ, മുട്ടകൾ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ എന്നിവയെല്ലാം കൊന്നു തിന്നിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നിന്നും നാട്ടിലെത്തി വലിയ തുക ചെലവഴിച്ച് സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ താറാവ് വളർത്തലും മുയൽ വളർത്തലും തുടങ്ങിയ ബാബുവിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ സ്ഥലത്തിന് സമീപത്ത് പ്രദേശവാസിയുടെ 2 സമാനമായ രീതിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. സമീപപ്രദേശങ്ങളിൽ കോഴി ഉൾപ്പെടെയുള്ള വളർത്തു ജീവികളെ കാണാതായിട്ടുമുണ്ട്. നിരന്തരമായി ഇങ്ങനെ വളർത്തുമൃഗങ്ങളും വളർത്തു പക്ഷികളും ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത് നാട്ടുകാർക്ക് ദുരിതമാവുകയാണ്. പൊതുപ്രവർത്തകനായ നീണ്ടൂർ മുരളി ഇത് സംബന്ധിച്ച് പോലീസിലും ഫോറസ്റ്റ് അധികൃതർക്കും ജില്ലാ ഭരണകൂടത്തിനും പരാതി നൽകിയിട്ടുമുണ്ട്.